ഹലോ ഹായ് അസ്സലാമു അലൈക്കും. മൈനസ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വെറൈറ്റി വെജിറ്റബിൾ പ്ലസ് ചിക്കൻ സ്പഗറ്റിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക, കണ്ടിട്ട് നിങ്ങൾ കമൻസൊക്കെ അറിയിക്കുക, ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം, എങ്ങനെയാണ് നമുക്കിത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു 300 ഗ്രാം സ്പെഗറ്റി നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, വേവിച്ച് ഊറ്റുന്ന സമയത്ത് നിങ്ങൾ പച്ചവെള്ളം അതിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കുക, എന്നാൽ മാത്രമേ നമുക്കിങ്ങനെ വിട്ട് കിട്ടുള്ളൂ. പിന്നെ വേണ്ടത് 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞത്, ഒരു ചെറിയ പീസ് ക്യാബേജ് ചെറുതായി അരിഞ്ഞത്, ഗ്രീൻ ക്യാപ്സിക്കം ഒരു കാൽ ഭാഗം, റെഡ് ക്യാപ്സിക്കം അതും കാൽ ഭാഗം, യെല്ലോ ക്യാപ്സിക്കം കാൽ ഭാഗം, മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത്. അപ്പൊ ഞാനിവിടെ ഒരു നുള്ള സാഫ്രോണ് ഒന്ന് വെള്ളത്തിലൊന്ന് 1 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ലൊരു ഫ്ലേവറിനും നല്ലൊരു കളറിനും വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് മസാലപ്പൊടികളാണ്. അത് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 പിഞ്ച് ഗരം മസാല. പിന്നെ ഞാൻ കുറച്ച് സോസേജ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്, ചിക്കൻ സോസേജ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സോസേജ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സോസേജ് അവൈലബിൾ അല്ലെങ്കിൽ, നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ ചെയ്തതും എടുക്കാം. ചിക്കനോ ബീഫോ എന്താണെങ്കിലും, നിങ്ങൾക്ക് ഏത് മീറ്റാണ് ഇഷ്ടം അത് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. പിന്നെ ഞാൻ ഒറിഗാനോ എടുത്തിട്ടുണ്ട്, അത് ഓപ്ഷണലാണ്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അതുപോലെ 1/2 അല്ലി വെളുത്തുള്ളിയും 2 ചെറിയ പീസ് ഇഞ്ചി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് വേണം. ഞാനിവിടെ ലൈറ്റ് സോയാ സോസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് ഒരു നല്ല കുഴിയുള്ള ഒരു പാത്രം വെച്ചെടുക്കുക. അപ്പോ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇന്ന് ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കുത്തിയതാണ്, മിക്സിയിൽ ക്രഷ് ചെയ്യാൻ പാടില്ല. ചെറുതായിട്ട് കടിക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായിട്ടുള്ളൊരു ഫ്ലേവർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് കുത്തി എടുത്തിട്ടുള്ളതാണ്. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കും. ഇത് ചെറുതായിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. ഓവറായിട്ട് മസാല പോലെ വഴലേണ്ട ആവശ്യമില്ല, പക്ഷെ ചെറുതായിട്ടൊന്ന് വാടി വരുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴഞ്ഞു വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. ഉപ്പ് ഇടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാം, നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയാകും. 1/2 ടീസ്പൂണോളം ഉപ്പിട്ടാൽ മതിയാകും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി സ്പഗറ്റി വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, നമ്മളിനി കുറച്ചുകൂടി സോസുകളൊക്കെ ഒഴിക്കുന്നുണ്ട്. അപ്പൊ ആ സോസസിലൊക്കെ ഉപ്പ് ഉണ്ടാകുമല്ലോ, അപ്പൊ അവസാനം നോക്കിയിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി വെക്കാം. നമ്മളിതൊരു തക്കാളി ഒന്ന് മെൽട്ടായി വരാൻ വേണ്ടിട്ടൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മസാല ടൈപ്പ് ആകാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് വഴഞ്ഞു വരുന്നത്. മാത്രല്ല, ഈ തക്കാളിയുടെ ഫ്ലേവർ വേണ്ടാന്നുണ്ടെങ്കിൽ തക്കാളി സ്കിപ്പ് ചെയ്യാം. ഞാൻ കുറച്ചുകൂടി ഒരു തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് തക്കാളി ചേർത്തിട്ടുള്ളത്, തക്കാളിയുടെ ആ ഒരു ഷോർട്ട്നെസ് ഒക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ നിങ്ങൾ തക്കാളി വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാബേജ് ഒന്ന് ആഡ് ചെയ്തിട്ട് നോർമലി നമ്മൾ വറവിടാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിൽ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ക്യാബേജ് ഓവർ കുക്ക് ആകാൻ പാടില്ല, നമ്മൾ സാലഡിലൊക്കെ ചെറുതായിട്ട് കടിക്കുന്ന മാതിരി ആ ഒരു ഫീല് കിട്ടണം. അപ്പം ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും. ഇതിലേക്ക് നമ്മുടെ മസാലപ്പൊടികളും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ക്യാബേജ് ചെറുതായിട്ട് കുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം, അതുപോലെ യെല്ലോ, ഗ്രീൻ, ഇത് 3 ക്യാപ്സിക്കം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കളറ് മാത്രമാണെങ്കിലും കുഴപ്പമില്ല. ഞാനൊരു കളറും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് 3 കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുള്ളത്. അപ്പൊ കളർഫുൾ ആയിട്ടുള്ള ഞാൻ ക്യാപ്സിക്കം ചേർക്കാൻ കാരണം, കുട്ടികൾക്ക് കളർഫുൾ ആയിട്ട് ഫുഡ് കാണുമ്പോൾ കുട്ടികൾക്ക് അത് കഴിക്കാനൊക്കെ തോന്നുമല്ലോ. അപ്പോൾ നമ്മൾ മാക്സിമം ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ കാണാൻ ഭംഗിയുള്ളതായിട്ടുള്ള ഫുഡ് കുട്ടികൾ കണ്ടാല് അവർ പെട്ടെന്ന് കഴിക്കും. ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ക്യാപ്സിക്കം എന്ന് പറയുന്നത് അധികം നമ്മൾ വെന്ത് പോയാൽ ഒരു അധികം ടേസ്റ്റ് ഇല്ലാത്തൊരു
വെജിറ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ മാത്രമേ പാടുള്ളൂ. കടിക്കുന്ന രീതിയിൽ തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം, വേവിക്കാനേ പാടില്ല. ഇതിലേക്ക് നമുക്ക് നമ്മുടെ സാഫ്രോൺ മിക്സും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടി മിക്സ് ആയിട്ട് നല്ലൊരു സ്മെൽ വരുന്നതിന് നമുക്ക് സോയാ സോസും കൂടി, ഒരു ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നല്ലൊരു അടിപൊളി ഹെൽത്തി ഫുഡ് തന്നെയാണിത്. നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഉണ്ടാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. എന്തായാലും ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. നന്നായിട്ട് ഇതിലേക്ക് നമ്മള് സ്പെഗറ്റി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിനുശേഷം നമ്മുടെ സ്പെഗറ്റി നന്നായിട്ടൊന്ന് ഈ മസാലയുടെ ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പൊ നമ്മള് സ്പെഗറ്റി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് നമ്മള് ചെറുതായിട്ടൊന്ന് ഉപ്പ് നോക്കി കൊടുക്കും. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ അതിന്റെ മേലെ ഒന്ന് വിതറി കൊടുത്തിട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതിയാകും. കുറച്ച് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ മാത്രല്ല ഇത്, ഹെൽത്തിയും കൂടിയാണ്. ഒറിഗാനോ എന്ന് പറയുന്നത് നമ്മുടെ തുളസി, അതുപോലെ നമ്മളെ പനിക്കൂർക്കൽ, ഇതിന്റെ ഒക്കെ ഒരു ഡ്രൈഡ് ലീവ്സ് ആണ്, ലീവ്സ് പൊടിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് നല്ല ഹെൽത്തി ആണ്. അപ്പൊ ഒരു അര ടീസ്പൂണോളം നമുക്ക് ഇതിട്ട് കൊടുക്കാം. നമ്മള് ഇതിന് ശേഷം ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു കൊടുക്കുക. അതൊരു ദമ്മ് പരുവത്തിലായിട്ട് എല്ലാ മസാലയും കൂടി നമ്മൾ സ്പെഗറ്റിലേക്ക് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് അതിനുശേഷം 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ല അടിപൊളി കളർഫുൾ സ്പെഗറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, കുട്ടികൾക്കോലും ഇഷ്ടപ്പെടും, നല്ല കളർഫുൾ ആയതുകൊണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് കമന്റ്സ് ഫീഡ്ബാക്കില് അറിയിക്കുക. അപ്പൊ ഇതിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടിയുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻസും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോക്ക് വരുമ്പോ ബൈ.